വന്യ തോമസ് സംഭാജത്തിൻ്റെ ദേവയോഗം ഏറ്റവും കൂടുതൽ നഷ്ടം വരുത്തിയത് ബഹുമാനപ്പെട്ട ജോസഫ് അമ്പാച്ചനാണ്. കാരണം ബഹുമാനപ്പെട്ട അമ്പാച്ചൻ ഇവിടുത്തെ ഒരു കാരണവരായിരുന്നു, പ്രിയപ്പെട്ട തോമസ് അമ്പാച്ചൻ. ഇവിടുത്തെ ഏത് കാര്യങ്ങളും തുടങ്ങുമ്പോഴും ആലോചിക്കുന്നത് ജോസഫ് അമ്പാച്ചൻ ചെന്ന് തോമസ് അമ്പാച്ചനോടാണ്. കാരണം കാരണവരുടെ അഭിപ്രായം തീർച്ചയായും അത് ആ രീതിയിൽ വിലമതിച്ചിരുന്നു. വന്യ അമ്പാച്ചനെ തീർച്ചയായും അമ്പാച്ചൻ്റെ ദേവയോഗം ഒരു നഷ്ടമാണ്, സംശയമില്ല. ഇപ്പോൾ വന്യ സിഒ ജോസഫ് അമ്പാച്ചനെ നമ്മുടെ പ്രത്യേകമായി ആശ്രമത്തിൻ്റെ പേരിലുള്ള അനുശോചനം നടക്കുന്നു. പരിശുദ്ധ ഭാവവാചനം അനുസരിച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും താമസമിന എത്തിച്ചേരുമെന്ന് തിരുമനസുകൊണ്ട് ഇപ്പോൾ കൽപ്പിക്കുകയുണ്ടായി. അഭിവന്യ പിതാക്കന്മാരെ, വന്യ എറമ്പാച്ചന്മാരെ, ബഹുമാനപ്പെട്ട കോറപ്പിസ്കോപ്പന്മാരെ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, കർത്താവിൽ വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈ സ്ഥാപനത്തിൻ്റെയൊക്കെയും സ്ഥാപകനായ പുണ്യശ്ലോകനായ തോമമാർ ദിവനാസോസ് തിരുമനസ്സുകൊണ്ട് എറമ്പാൻ ആയിരിക്കുന്ന കാലത്താണ് ദേറ മഠം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ വളർത്തി പടർത്തി ഉയർത്തിയെടുക്കണമെന്ന് അദ്ദേഹം സ്വപ്നം കാണുകയും അതിനുവേണ്ടി അഹോരാത്രം കണ്ണുനീരോടെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ശ്രേഷ്ഠ പിതാവിന് കിട്ടിയ കടിഞ്ഞൂൽ പുത്രനായിരുന്നു വന്യനായ തോമസ് അറമ്പാച്ചൻ. അതിനുശേഷമാണ് വലിയ ബാവ അഭിവന്യ ദിദിമോസ് പ്രഥമൻ ബാവ തിരുമേനി ഈ ദേറായിൽ ചേരുന്നത്. പിന്നീട് സക്രിയാസ് മാർ ദേവനാസ്യോസ് തിരുമേനി, വന്യനായ പരേതനായ ഉണ്ണിയച്ചൻ യോഹന്നാൻ അറമ്പാച്ചൻ, ഐസക് അറമ്പാച്ചൻ, ശൗമേൽ അറമ്പാച്ചൻ, ഇങ്ങനെ ഒരു വലിയ കണ്ണിക. ഇവരൊക്കെയും ഈ സ്ഥാപനത്തിന് വേണ്ടി വളരെയധികം ത്യാഗം അനുഭവിച്ചവരും കഷ്ടപ്പെട്ടവരും ഇതിനെ വളർത്തി എടുത്തവരുമാണ്. വന്യനായ തോമസ് അറമ്പാച്ചനെ പറ്റി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെയും ഒരു പിതൃതുല്യമായി ഞങ്ങളെ വാത്സല്യക്കുകയും സ്നേഹിക്കുകയും ഞങ്ങളുടെ മാതൃകാ പിതാവായിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതം എടുത്തു പറയാതിരിക്കാൻ തരമില്ല. യാമങ്ങൾ ഒന്നും തെറ്റിക്കാതെ രാത്രിയുടെ യാമങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ വരുമ്പോൾ അദ്ദേഹം ഇവിടെ കസേരയിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യാമപ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം പള്ളിയിൽ നിത്യം കൃത്യമായി എത്തിയിരിക്കും. അതൊരു വലിയ നിഷ്ഠയുടെ ജീവിതമായിരുന്നു. വയ്യാതായപ്പോഴും പ്രിയപ്പെട്ട ബ്രദറിനെ കൂട്ടി വീൽ ചെയറിൽ പള്ളിയിൽ നേരത്തെ എത്തിച്ചേരും. അങ്ങനെ വളരെയേറെ നിഷ്ഠയോടുകൂടി ദൈവാശ്രയത്തിൽ കഴിഞ്ഞ ഒരു പിതാവാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ വന്നു ചേർന്ന ശേഷം പുണ്യപിതാവായ അഭിവന്ദ്യനായ പുണ്യശ്ലോകനായ വലിയ തിരുമേനിയുടെ ആജ്ഞാനുസരണം നല്ല നിഷ്ഠയോടുകൂടി ജീവിതം നയിച്ചു. ഉപരിപഠനാർത്ഥം ജർമ്മനിയിൽ പോയി ഡോക്ടറേറ്റ് എടുത്ത് തിരിച്ചു വന്ന് പത്തനാപുരം സെൻറ്റ് സ്റ്റീവൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായി പ്രവർത്തിച്ചു. അവിടെ നിന്നും റിട്ടയർഡായപ്പോൾ വട്ടേക്കുന്നേൽ വലിയ ബാവ മാത്യൂസ് പ്രഥമൻ ബാവ തിരുമനസ്സുകൊണ്ട് വന്നി എറമ്പാച്ചനെ ഓർത്തഡോക്സ് സഭയുടെ സുന്നവദോസിൻ്റെ ഓഫീസ് സെക്രട്ടറിയായി നിയോഗിച്ചു. ആ സമയത്ത് മലങ്കര സഭ മാസികയുടെ എഡിറ്ററായി 12 വർഷം നീണ്ടകാലം പ്രവർത്തിച്ചു. പിന്നീട് വീണ്ടും ദേറായിലെത്തി അതിനു മുൻപാണ് ബ്രഹ്മവാറിൽ പോയി വളരെ സ്തുത്യർഹമായ വിധത്തിൽ അവിടെ നിന്നും വന്ന ആളുകളുടെ സ്നേഹവും ബഹുമാനവും ആദരവും നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ. പിതാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് വന്ദനായ കുറിയാക്കോസ് അറമ്പാച്ചനും പരേതനായ വന്യ തോമസ് അറമ്പാച്ചനും വളരെ കഷ്ടപ്പെട്ട് ത്യാഗം അനുഭവിച്ച് ആ സമൂഹത്തിനു വേണ്ടി കഷ്ടപ്പെട്ടതാണ്.
അവിടെനിന്നും തിരിച്ചു വന്ന ശേഷവും പത്തനാപുരം താബോർ ദേറായിയുടെ അസിസ്റ്റൻ്റ് സുപ്പീരിയറായി വളരെ ശ്രേഷ്ഠമായി പ്രത്യേകിച്ച് ഞങ്ങളെയൊക്കെയും ഒത്തിണക്കി മാതൃകാപരമായി ജീവിച്ച അതിശ്രേഷ്ഠനായ ഒരു സന്യാസി വര്യനായിരുന്നു പരേതനായ വന്യ തോമസ് റമ്പാച്ചൻ. പ്രിയപ്പെട്ടവരെ, വന്ന കാണികൾക്കൊക്കെയും സമാധാനം പറഞ്ഞു പോകാൻ കഴിയും, പക്ഷേ ബലഹീനരായ ദേറാംഗങ്ങളായ ഞങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിക്കുകയും ഖേദിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ദൈവികമായി ചിന്തിക്കുമ്പോൾ ഇതിനു മുമ്പ് പ്രസംഗിച്ച പലരും ഓർപ്പിച്ചതുപോലെ ദുഃഖിക്കേണ്ട കാര്യമില്ല. അദ്ദേഹമായിരുന്ന കാലത്ത് ചെയ്യേണ്ടതൊക്കെയും 100% പ്രവർത്തിച്ചു നല്ല ഫലം കായ്ക്കുന്നതിന് വേണ്ടി. പിതാവാൻ ദൈവം അദ്ദേഹത്തെ വിളിച്ചാക്കിയിരിക്കുകയാണ്. ഞങ്ങൾക്കറിയാം അവിടെയും അദ്ദേഹം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പിതാവായി, അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെയും മടിയിൽ സന്തോഷിക്കുന്ന ഉത്തമനായ ഒരു സന്യാസ ശ്രേഷ്ഠനായി അവിടെ വസിക്കും. ഇന്ന് മലങ്കര സഭ അങ്ങോളും ഇങ്ങോളും കാലം ചെയ്ത വലിയ ബാവ ദിദിമോസ് തിരുമോനിയെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതമായിരുന്നു, അദ്ദേഹത്തിൻ്റെ നിഷ്ഠയോടുകൂടിയ ജീവിതമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെയും ഈ ദേറായുടെ അംഗങ്ങളായിരുന്നു. അതുപോലെ തന്നെ കാലം ചെയ്ത സക്രിയാസ് മാർ ദിവനാസു സിരുമേനിയും ഇന്നലെ ഒരു വൈദികൻ എന്നോട് പറയുകയായിരുന്നു, സൂത്താറ കഴിഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ ചെന്ന് പറഞ്ഞാലും തിരുമേനി കേൾക്കും, തിരിച്ചൊരു വാക്കുപോലും അഭിവന്ദ്യനായ ദിവനാസ് തിരുമേനി സംസാരിക്കുകയില്ലായിരുന്നു, കൈ കാണിക്കും, നാളെ രാവിലെ പറയാമെന്ന്. അത്ര ദേറായുടെ നിയമങ്ങൾ ചിട്ടയായിട്ട് കൃത്യമായി പാലിച്ച വന്ധ്യപിതാക്കന്മാരാണ് ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്കതൊരു നഷ്ടമല്ല, അതൊരു മേന്മയായി ഞങ്ങൾ കാണുന്നു. കാരണം ഈ പിതാക്കന്മാരൊക്കെയും ഞങ്ങൾക്ക് വേണ്ടി, ഈ സ്ഥാപനത്തിന് വേണ്ടി, ഈ കോൺവെൻറ്റിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി നിത്യവും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുകയാണ്. പരിശുദ്ധ പിതാവേ, വന്ദനായ തോമസ് റമ്പാച്ചൻ പിതാവിനോട് ഞങ്ങളൊന്നടങ്കം അപേക്ഷിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അവിടുത്തെ വിലയേറിയ പ്രാർത്ഥനയിൽ ഞങ്ങളെ സ്മരിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ വന്ദ്യപിതാവിൻ്റെ ആത്മാവ് സന്തോഷിക്കട്ടെ. അവിടെ സമാധാനത്തോടെ, സന്തോഷത്തോടെ, ദൈവാശ്രയത്തോടെ, മാലാഖമാർക്ക് തുല്യമായി അനവരതം ദൈവത്തെ സ്തുതിക്കുന്ന അവസ്ഥയിലേക്ക് തമ്പുരാൻ എടുത്തിരിക്കുകയാണെന്ന് ഞങ്ങൾ കരുതുന്നു. ആ പിതാവിൻ്റെ പ്രാർത്ഥനയിൽ അഭയപ്പെട്ടുകൊണ്ട് ദേറാംഗങ്ങൾ ഏവർക്കും, പ്രത്യേകിച്ച് മഠത്തിനും ഒക്കെയും കൂടിയുള്ളതായ ഞങ്ങളുടെ കണ്ണുനീരോടുകൂടിയ അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. കാരുണ്യവാനായ ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. മൗണ്ട് താബോർ കോൺവെൻറ്റിൻ്റെ സുപ്പീരിയർ ബഹുമാനപ്പെട്ട മറിയാം സിസ്റ്റർ, അഭിവന്യ തിരുമേനിമാരെ, വന്യവൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുമേ, നമ്മളെല്ലാവരും ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട രഞ്ജയ തോമസ് റമ്പാച്ചനെ യാത്രയയക്കുന്നതിന് വേണ്ടിയാണ്. ഈ യാത്രയയപ്പിൽ സാധാരണ നമ്മളൊരാളെ യാത്രയച്ചാൽ തിരികെ വരുമെന്നുള്ളതായ പ്രതീക്ഷയോടുകൂടിയായിരിക്കും നമ്മൾ യാത്ര അയക്കുന്നത്. എന്നാൽ നമ്മളെ വേർപെട്ടു പോയിരിക്കുന്ന റമ്പാച്ചൻ ഈ ഭൗതിക ശരീരത്തിൽ കൂടി ഇനി വരുമോ? ഒരിക്കലും വരികയില്ല. കർത്താവിൻ്റെ അന്ത്യനാളിൽ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ, ഈ വന്നി റമ്പാച്ചൻ വേറൊരു ശരീരം, ആത്മീയ ശരീരവും ധരിച്ചുകൊണ്ട് ആ സമൂഹത്തിൻ്റെ മധ്യേ
പരിശുദ്ധന്മാരുടെ വിശുദ്ധന്മാരുടെ മധ്യേ നിൽക്കുന്നത് കാണുവാൻ നമുക്കും ഇടയാകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. തോമസ് ജോസഫ് പ്രഭാചൻ പറഞ്ഞതുപോലെ ഈ 3-4 മാസത്തിനകമായിട്ട് 3-ാമത്തെ യാത്രയായ്പാണ് നമ്മൾ നടത്തുന്നത്. ദേറായിൽ ഒരേ പ്രായത്തിലുള്ളവർ ഒരേ സമയത്ത് ചേർന്നിരിക്കും. അങ്ങനെയാകുമ്പോൾ അവരുടെ അന്ത്യവും ഏതാണ്ട് അടുത്തടുത്ത സമയങ്ങളിലായിരിക്കും കടന്നു പോകുന്നത്. നമ്മുടെ ദേറായിൽ ഇനിയും പ്രായം ക്ഷീണവും പ്രയാസത്തിലും രോഗത്തിലും കഴിയുന്നതായ റമ്പാച്ചന്മാരുണ്ട്. ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് അവരെ കൂട്ടിക്കൊണ്ടുപോകും. യജമാനന് അഥവാ ഒരു തോട്ടക്കാരന് അവൻ്റെ തോട്ടത്തിൽ വിളയുന്നതായ പാകമായ വിത്തുകൾ മുറിച്ചെടുക്കുവാനുള്ള അധികാരം ആ തോട്ടക്കാരനുള്ളതാണ്. അതിൽ നമുക്കാർക്കും പരിഹരിക്കേണ്ട കാര്യമില്ല. അന്നേ റമ്പാച്ചനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ മോൺ താബോറിന് വളരെ കടപ്പെട്ട ഒരു മാന്യദേഹമായിരുന്നു ഒന്നേ റമ്പാച്ചൻ. ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ ജർമ്മനിയിൽ വിടുന്നതിനും അവിടെ പരിശീലനം കൊടുത്തിട്ട് അവിടെ ജോലി ചെയ്യിക്കുന്നതിനും എല്ലാം മുൻകൈയെടുത്ത് പ്രവർത്തിച്ച ദേഹമാണ് എൻ ജെ തോമസ് റമ്പാച്ചൻ. ഞങ്ങൾ മാലൂർ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങളോടുള്ള കരുതൽ, ഉച്ചഭക്ഷണത്തിന് ഞങ്ങളെ കരുതി അവിടുത്തെ ആശ്രമത്തിൽ നിന്ന് ഭക്ഷണം കൊണ്ടു തരുന്നതിൽ വളരെ ശ്രദ്ധാലുവായി അവിടുത്തെ മനുവൽ എന്ന് പറയുന്ന ഒരു പിയുണ്യെ കൊണ്ട് തിരിയുക പതിവായിരുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ ഒക്കുന്ന സംഗതിയല്ല. അതുപോലെ ഞങ്ങളുടെ കോൺവെൻറ്റിലുള്ള എല്ലാ കാര്യത്തിലും റമ്പാച്ചന് വളരെ ശ്രദ്ധയായിരുന്നു. ഞങ്ങളുടെ ഓരോ സിസ്റ്റേഴ്സിനെയും വളരെ കരുതലോടുകൂടി കാത്തു സൂക്ഷിക്കുമായിരുന്നു. നല്ലൊരു കുംഭസാര പിതാവ്, അതുപോലെ തന്നെ ധ്യാനഗുരു, പ്രാർത്ഥനയിൽ നിഷ്ഠയുള്ള ഒരു ദേഹം, മാലിന്യം കലരാത്തതായ ഒരു ജീവിതം കാഴ്ചവെച്ച ഒരു മാന്യദേഹമാണ് എൻ ജെ തോമസ് റമ്പാച്ചൻ. അദ്ദേഹത്തിൻ്റെ ഈ ദേഹവിയോഗത്തിൽ മൗണ്ട് താവോർ കോൺവെൻറ്റിൻ്റെ എല്ലാ സിസ്റ്റേഴ്സിൻ്റെയും പേരുള്ളതായ അനുശോചനം അവിടുത്തെ തൃപ്പാദത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്കും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. അനുശോചന സന്ദേശങ്ങളിലൂടെ തീരുകയാണ്. രണ്ട് പിതാക്കന്മാർ പ്രത്യേകമായി അനുശോചനം അവരുടെ പ്രത്യേക അറിയിക്കണമെന്ന് ഇവിടെ അറിയിച്ചിട്ടുണ്ട്. ഒന്ന്, UK യൂറോപ്പ് ആഫ്രിക്കയുടെ അഭിനന്ദനായ മാത്യൂസ് മാർ തീമോത്യോസ് തിമൻസ് കൊണ്ട് വന്നേരുവാനായിട്ട് സാധിക്കുന്നില്ല, പ്രത്യേക പ്രാർത്ഥന അനുശോചന അറിയിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ദേഹാംഗം കൂടി ആയിരിക്കുന്ന അഭിനന്ദനായ ഡോക്ടർ ജോസഫ് മാർ ദേവിനാശ്വസ് തിമൻസ് കൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പര്യടനത്തിനിരിക്കുകയാണ്. വന്നു ചേരാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം വന്നു ചേരാഞ്ഞത്. അവിടെ അദ്ദേഹത്തിൻ്റെയും പ്രത്യേകമായ അനുശോചനവും പ്രാർത്ഥനയും ഈ തരണത്തിൽ പ്രത്യേകമായി അറിയിക്കുന്നു. ഇനി എല്ലാവർക്കും എഴുന്നേൽക്കാം. അസസംസ്കാര ശുശ്രൂഷയുടെ 8-ാമത്തെ ക്രമം ഇവിടെ ആരംഭിക്കുകയാണ്. പ്രാർത്ഥന തുടങ്ങുന്നതോടൊപ്പം തന്നെ അഭിനന്ദനായ ക്ലീമിയസ് തിരുമേനിസുണ്ട്, അഭിനന്ദനായ ഗ്രിഗോർ തിരുമേനി, അഭിനന്ദനായ എപ്പിപ്പാനോസ് തിരുമേനി, അഭിനന്ദനായ ഐറോസ് തിരുമേനിസുണ്ട് ഇതിനെ നേതൃത്വം നൽകും. ആവശ്യത്തിൽ തന്നെ പരിശുദ്ധ ബാബ തിരുമേനിസുണ്ട് എഴുന്നള്ളുകയും നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മൾ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതായിരിക്കും. Thomas Rambachan was in Brahmavar for 20 long years. We have 3-4 Achans from Brahmavar and a large number of members of the Brahmavar St. Mary's community. Their mother tongue is Konkani. Who is the doctor there? You said somebody has come. Who is that? From OAC and church members. Oh, church members are there. We welcome all of you brothers from Brahma, brothers and sisters from Brahmavar. Then Maharalwaris Medial Rambachandra Puritz full revolution. Brahmavar and the Manatulla Adhyabhagar Ipal Prathemaya Anishwa and Ayapurithi Gonda Aritha Samarpikya. Naka Prathika. Gracious Rusha Arambikya. ദാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും ശ്രീ രണ്ട് ശ്രുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന
ബലവാനായ നമ്പ്രാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്ദനപ്പെടുവാനിരിക്കുന്നവരിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളോട് നീ പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാകുന്നുവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ശുശ്രൂഷയ്ക്കായി പ്രധാന പുരോഹിതന്മാരെ നിയോഗിച്ച കാരുണ്യവാനായ ദൈവമേ ഇന്ന് ദിവസം ദർശനയിലേക്ക് നീ വിളിച്ചിരിക്കുന്നതായി ആചാര്യൻ്റെ എല്ലാ കടങ്ങളും പാപങ്ങളും പരിഹരിച്ച് ക്ഷമിക്കണമേ പരിശുദ്ധ പിതാക്കന്മാരോടുകൂടെയുള്ള ആശ്വാസവും നിത്യാനന്ദങ്ങളിലുള്ള ദോഹീവൻ വിന നൽകുകയും ചെയ്യുമാറാണമേ ഓശോ സൂയ നിനക്കുണ്ടാകരുതേ ഹാലേലൂയ്യ ദുഷ്കർമ്മികളിൽ വൈരമതും വാടിപ്പോകും പോലെ പ്രത്യാശയാണ് ദേവതന്മാ ഹാലേലൂയ്യ തൊഴിൽ വരുവിത്തിരിയതേ വിശ്വാസം ശരണം നാഥൻ നിന്യാചന കൽക്കും ഹാലേലൂയ്യ നേർവഴിയാ ശരണം കൊള്ളുക നീ കർത്താവിൽ ൊടുവിലു മണവറവാസികളെ കഷ്ടം വത്സരസന്ദരരെ കഷ്ടം സ്വന്തം തോട്ടത്തിൽ നിങ്ങൾ എങ്ങനെ എന്നിന്മാരായി ഞാനെത്തുമ്പും പതിവേഗം വരണേ നിന്നുടെ കാരുണ്യം എന്നായോ സിന്നന്ത്യത്തിൽ എൻ കർമ്മങ്ങൾ മുൻനിർത്തി നിയമാവലി എന്നാൽമത്തെ ചോദ്യം ചെയ്യും വേളയതിൽ സംവാദ്യങ്ങളിലെ നിരഹോ സാധിച്ചുടുകയാവാൻ േശു മഹേശ്വരനാം ദൈവം സിംഹാസനസംസ്ഥിതനാകും സ്ഥാനത്തതി സമ്പത്തേതും സമ്പന്നന് തുണയാവില്ല ചിന്തകൾ നിർമ്മലമല്ലെങ്കിൽ വിവലം ദീനനു ദീനതയും അതിനാഥ നിന്നിരുപകാരുണ്യം ഇവിടെ അവിടെ സുന്ദരനാമാദാമിൻ്റെ സഹധർമ്മിയാം ഹൗവായ പഞ്ചകസാർപ്പത്തിൻ വചനം
ചെവിതായിച്ചു അഭിഹിത സമയത്ത കനിനി ചെന്ന് പറിച്ചതാക്ഷിച്ചു ആദാമിന്നും നീ നൽകി സൃഷ്ടിച്ചോ ഞാൻ നിശ്ചിതമാരുങ്കൽപ്പനേച്ചു ധൈര്യം കൊണ്ടേവ ദുഃഖിതാദൃഷ്ടാവോതി തലമുറകൾക്കെല്ലാം തലയാ ആദത്തെ കൈവടിയാ ഞാൻ അമ്പൊടിറങ്ങി ചെല്ലും ഞാൻ അവനെ രക്ഷിക്കും നോനാക്കും ജയപൂർവം ഞാൻ പൂർവിക പറക്കുമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവ് ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും എല്ലാ കാലവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. അങ്ങിമയന്മാരായ ശുശ്രൂഷകരാൽ പൗരോഹിത്യ സേവനം ചെയ്യപ്പെടുന്ന മഹാപ്രധാനാചാര്യനും മൺമേരും മരണമുള്ളവരുമായ മനുഷ്യരിൽ നിന്ന് തൻ്റെ ശുശ്രൂഷയ്ക്കായി പുരോഹിതന്മാരെയും പ്രധാന പുരോഹിതന്മാരെയും കൃപയോടെ നിയമിക്കുകയും തൻ്റെ ജനത്തിന് പാപമോചനം നൽകുവാനും തൻ്റെ ദൈവത്വത്തിന് പ്രീതികരമായ ബലികൾ അനുഷ്ഠിക്കുവാനും വേണ്ടി ദൈവിക നൽവരങ്ങൾ കൊണ്ട് അവരെ ബഹുമാനിക്കുകയും ചെയ്തവനും ഞങ്ങളുടെ മാനുഷിക വർഗത്തിന് നിശ്ചയിക്കപ്പെട്ട മരണമെന്ന വിധി തീർപ്പനുസരിച്ചുള്ള മരണമുള്ള സകലർക്കും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അന്ത്യം കൈക്കൊള്ളുവാനും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള അറിവില്ലാത്ത ജീവനിലേക്ക് മാറുവാനും ഊർസിലേമി സഭയിൽ സ്വീകാര്യ ബലികൾ അർപ്പിക്കുവാനും വേണ്ടി താൽക്കാലിക ജീവിതത്തിൽ നിന്ന് അവിടെ അവരെ വിടുവിച്ചു കൊണ്ടുപോകുന്നവനും ആയാ ദൈവത്തിന് സ്തുതി. അവരുടെ ഓർമ്മ നിർവഹിച്ചുകൊണ്ട് ഞങ്ങൾ അവരുടെ പ്രാർത്ഥനകളാൽ അനുഗ്രഹം പ്രാപിക്കുകയും ഞങ്ങളുടെ നിയമലംഘനങ്ങൾക്ക് മോചനവും തെറ്റുകൾക്ക് പരിഹാരവും പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. തനിക്ക് തൻ്റെ ദാസൻ്റെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. വലിയവനും അത്ഭുതവാനും സർവത്തിലും ഭാഗ്യശാലിയും യഥാർത്ഥ മഹാപുരോഹിതനും തൻ്റെ ശരീരത്തിൻ്റെ ബലിയർപ്പണത്താലും ജീവദായകമായ തൻ്റെ മരണവും രക്ഷാകരമായ പുനരുദ്ധാനവും വഴിയായും സഭാപരമായ ഞങ്ങളുടെ പൗരോഹിത്യത്തെ പരിപൂർണതപ്പെടുത്തിയവനും മരണമാകുന്ന മുള്ളിനെ ചവിട്ടി ഈ മരണം മരണമല്ല യഥാർത്ഥ ജീവനിലേക്ക് കടത്തുന്ന ഒരുരുക്കം മാത്രമാകുന്നുവെന്ന് പരിഗണിക്കുവാൻ വേണ്ടി പരിശുദ്ധ ശ്ലീഹന്മാർ വഴിയായി ഈ പൗരോഹിത്യ നൽവരം തൻ്റെ പുരോഹിതന്മാരെ ഏൽപ്പിച്ചു കൊടുത്തവനുമായ കർത്താധികർത്താവും ഞങ്ങളുടെ മഹാപുരോഹിതനുമായ ദൈവമേ, അയോഗ്യരായിരിക്കെ ഈ പൗരോഹിത സേവനത്തിന് അർഹരായി തീർന്ന പാപികളും ബലഹീനരുമായ ദാസരാകുന്ന ഞങ്ങൾ നിൻ്റെ ദൈവിക മനുഷ്യ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നതെന്തെന്നാൽ മുൻകൂട്ടി ദൈവിക പൗരോഹിത്യത്തിൽ നീ സംബന്ധിപ്പിക്കുകയും ഇപ്പോൾ ന്യായതീർപ്പ് വഴിയായി ഞങ്ങളിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മരണമെന്ന വിധിതീർപ്പിന് വിധേയനായിത്തീരുകയും ചെയ്തിരിക്കുന്ന ഈ പിതാവിൻ്റെ ആത്മാവിനെ
പരിശുദ്ധ മലാഖമാർ വഴിയായി സ്വീകരിച്ചു കൊള്ളണമേ. അവരുടെ കൂട്ടത്തിൽ സത്യവിശ്വാസികളായ രഹസ്യങ്ങളുടെ അനുഷ്ഠാനകന്മാരുടെയും പുണ്യവാന്മാരായ പ്രധാന പുരോഹിതന്മാരുടെയും ആത്മാക്കൾ നിവസിക്കുന്ന സൗഭാഗ്യകരമായ ഭവനങ്ങളിലേക്ക് അത് പറന്ന് ഉയരുമാറാകണമേ. ഇവിടെയുള്ള നിൻ്റെ മകൻ്റെ ശ്രേഷ്ഠാനുഷ്ഠാനത്തെ ഓർത്തുകൊള്ളണമേ. ഞങ്ങളുടെ ബലഹീന പ്രകൃതിയുടെ ശക്തിക്കനുസരണമായ തിരുസന്നിധിയിൽ ഈ നിൻ്റെ ദാസൻ പ്രാപിച്ചിട്ടുള്ള ജാഗരണത്തിനും പ്രാർത്ഥനകൾക്കും പകരമായി സന്തോഷകരവും ആനന്ദകരവുമായ എതിരോൽപ്പോടെ ഈ നിൻ്റെ ദാസനെ നീ സ്വീകരിച്ചു കൊള്ളണമേ. നിൻ്റെ പരിശുദ്ധ മദ്ബഹായുടെ സന്നിധിയിൽ ഈ നിൻ്റെ ദാസൻ സമർപ്പിച്ചിട്ടുള്ള ബലികൾക്കും കാഴ്ചകൾക്കും പകരമായി ഈ നിൻ്റെ ദാസന് സന്തോഷവും ആനന്ദവും നൽകണമേ. നിൻ്റെ സ്വർഗീയ മഹാപരിശുദ്ധ സ്ഥലത്ത് ഈ നിൻ്റെ ദാസൻ്റെ ആത്മാവിനെ വസിപ്പിച്ചു കൊള്ളണമേ. അവിടെ സ്തുതിയും സ്തോത്രവും കരേറ്റിക്കൊണ്ടും മാലാഖുമാർക്കടുത്ത് ആനന്ദം പ്രതീക്ഷിച്ചുകൊണ്ടും ഈ നിൻ്റെ ദാസൻ ശ്രേഷ്ഠന്മാരുടെ കൂട്ടത്തിൽ വസിക്കുമാറാകണമേ. കർത്താവേ, തെരുവിഷം തോന്നി ഈ നിൻ്റെ ദാസനു വേണ്ടിയുള്ള ഭാവികളായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. വിശുദ്ധ രഹസ്യങ്ങളുടെ അനുഷ്ഠാനകരിൽ മഹനീയരും ശ്രേഷ്ഠരുമായവരുമായോടൊരുമിച്ച് ഈ നിൻ്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ഇവൻ തിരുമുൻപാകെ അനുഷ്ഠിച്ച വിശുദ്ധ രഹസ്യങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന പാപപരിഹാരപ്രദമായ കൃപയാൽ ഏതു വിധത്തിലെങ്കിലും ഇവനിൽ പൂണ്ടിരിക്കുന്ന മാലിന്യങ്ങളെയും അഴുക്കുകളെയും നീക്കി ശുദ്ധീകരിക്കുമാറാകണമേ. അവസാന ദിവസം നിൻ്റെ ശ്രേഷ്ഠമായ സന്നിധിയിൽ വെടിപ്പോടെ നിർമ്മലനായി ഇവനെ നിർത്തിക്കൊള്ളണമേ. വിശുദ്ധ സ്വർഗീയ സേനകളുടെ കൂട്ടത്തിൽ ഇവൻ നിനക്കും നീ മുഖാന്തരം നിന്നോടുകൂടെ നിൻ്റെ പിതാവിനും ഭാഗ്യകരമായ കരുണയുടെ ഉറവിടവും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിൻ്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും പാടുമാറാകണമേ. ഹോശോ ബബുഖൂൽ സുബാൻ ലോൽ മീൻ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. സഹിതമിവൻ നിൻ്റാജ്യത്തിൽ സന്തോഷിപ്പാലും ഈറേന്മാരുടെ സംഘത്തിൽ ചേലൊടു നിന്നെ സ്വാത്രത്താൽ പൂജിപ്പാലും യോഗ്യത നേടേണം സ്വീകൃതമാതാലം ീ ചേകണമീദാസൻ ശ്രേ ശ്രീ
ചടുവിൽ സുന്ദരനാദമിനെ സൃഷ്ടിപ്പാനാ സൃഷ്ടാവീനു തോന്നി ദിശനാലിൽ നിന്നും നാദൻ കയ്യിൽ പോഴി പൊടിയേന്തിതൻ സാരത്തിൽ സൃഷ്ടിച്ചാദത്തെ കരുദേശനവകാശം നൽകി തോട്ടം ഭരമേൽപ്പിച്ചരുളി ചെയ്ത ജീവഭരം കാപ്പാൻ എൻ ഗൽഭരകാത്താൽ സ്വർഗം എന്റേതും ധാരവിന്റേതും ഹാലേലുയ കൽപ്പിച്ചാലേവം ഓലം വാദാമുൽ ഓലം വൽപ്പിനാമേ മേലുള്ളവർക്ക് ഉയരത്തിലും ആഘാതത്തിൽ താഴെയുള്ളവർക്കും കല്ലറകളിൽ മരിച്ചുപോയിട്ടുള്ളവർക്കും അനുഭവമാക്കി തീർത്ത കർത്താവേ, നിന്റെ ആട്ടിൻകൂട്ടത്തെ നിന്റെ ഉപദേശങ്ങളാകുന്ന പുൽമാലിയിൽ മേയുകയും മേയിക്കുകയും ജീവിതകായങ്ങളായ നിന്റെ കൂതാശകൾ അനുഷ്ഠിക്കുകയും ചെയ്ത ഈ ഞങ്ങളുടെ പിതാവിൻ്റെ ആത്മാവിന് ആശ്വാസകരവും നീതികരവുമായ അനുഭവം നൽകുമാറാകണവേ. നീതിമാന്മാർക്കുള്ള സന്തോഷകരമായ പ്രതിഫലത്തിനും ഉത്സാഹികളായ വേലക്കാർക്കുള്ള കൂലിക്കും അന്ത്യന്യായവിധിയിൽ അവനെ അർഹനാക്കണമേ. നിന്റെ ശ്രേഷ്ഠ മഹാപുരോഹിതന്മാരായ മോശയോടും അഹരോനോടും കൂടെ ഇവനെ ആശ്വസിപ്പിച്ചു കൊള്ളണമേ. മോറൻ വാലോകാൻ ം ശുദ്ധ മാർദൻ പ്രാർത്ഥയാധ ഈ പ്രാദാവിശ്വാസം ശുദ്ധൻ വാസംഘത്തിൽ ജീവിതത്തിൽ ശുദ്ധാകാരെ ീശോവ്യാപാരം ദൈവത്തിൽ രാജവസാനം മീൻ